നമസ്കാരം പെരിയ കൊലപാതക കേസിനെക്കുറിച്ച് ഇനിയും പറയാനുണ്ട് പറയാതെ വിടില്ലല്ലോ നമ്മുടെ വിപ്ലവ പാർട്ടി സഖാക്കൾ പ്രതികളാകുന്ന രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ കാര്യക്ഷമമായ അന്വേഷണമോ പ്രോസിക്യൂഷനോ ശിക്ഷ നടപ്പാക്കലോ ഒന്നും ഉണ്ടാവില്ല എന്നതാണ് സംസ്ഥാനത്തെ ഒരു കീഴ്വഴക്കം ഇത്തരത്തിൽ പ്രകടമായ കേസ് അട്ടിമറിയിലൂടെ ഇരകൾക്ക് നീതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ബന്ധപ്പെട്ടവർ സി ബി ഐ അന്വേഷണ ആവശ്യവുമായി കോടതിയിൽ പോയത് പക്ഷേ അവിടെ കൊല്ലപ്പെടുന്നവന് നീതി ഉറപ്പാക്കാൻ ധാർമ്മിക ഉത്തരവാദിത്വമുള്ള സർക്കാർ ചെയ്തതെന്ത് എന്ന് നാം മനസ്സിലാക്കണം കേരള പോലീസിന്റെ അലംഭാവത്തിൽ പ്രതികൾ രക്ഷപ്പെടുമെന്ന അവസ്ഥയുണ്ടായപ്പോഴാണ് സി ബി ഐക്ക് കൈമാറാൻ കേസ് കൈമാറാൻ കോടതി ഉത്തരവുണ്ടാകുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിലും അതിനെതിരെ സുപ്രീം കോടതിയിലും സർക്കാർ എല്ലാ ധാർമ്മികതയും കാറ്റിൽ പറത്തി അപ്പീലിനു പോയി ആരെയൊക്കെയോ രക്ഷിച്ചെടുക്കാനുള്ള വെമ്പൽ ഈ നടപടികളിൽ വ്യക്തം യഥാർത്ഥ പ്രതികളെ ഒളിപ്പിച്ച് ഡമ്മികളെ പാർട്ടി രംഗത്തിറക്കിയെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് ഡമ്മി പ്രതികളുടെ ഭാര്യമാർക്ക് ഇതിനിടെ സർക്കാർ ജോലി നൽകി ഒന്നും രണ്ടും മൂന്നും പ്രതികളായ പീതാംബരൻ സജി ജോർജ് കെ എം സുരേഷ് തുടങ്ങിയ പ്രതികളുടെ ഭാര്യമാർക്കാണ് സർക്കാർ ജില്ലാ ആശുപത്രിയിൽ സ്വീപ്പർ ജോലി നൽകിയത് വിവാദമായപ്പോൾ അത് റദ്ദാക്കി പക്ഷെ ദിവസങ്ങൾക്കകം രണ്ടുപേരെ മറ്റൊരു ആശുപത്രിയിലേക്കും ഒരാളെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കും പാർട്ടി മുൻകൈയ്യെടുത്ത് നിയമിച്ചു അതായത് ജോലി അത്യാവശ്യമാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ആരെയെങ്കിലും തട്ടിയാൽ മതി ഇല്ലെങ്കിൽ തട്ടിയ കേസ് ഏറ്റെടുത്താലും മതി എത്രയും വേഗം പുറത്തിറക്കാമെന്ന വാഗ്ദാനം നിറവേറ്റാൻ പാർട്ടി ഏതറ്റം വരെയും പോകും പോലീസ് നമ്മുടെ മറ്റേ ഇരട്ട സഖാവിൻ്റെ കയ്യിലാണല്ലോ പെരിയാ കേസിൽ പാർട്ടിക്ക് ഇടം കോലിട്ടത് സി ബി ഐ പോലീസാണ് ആ പോലീസ് അമിത്ഷായുടെ ഷായുടെ പോലീസാണ് ഇരട്ടയുടെ അടവൊന്നും അവിടെ നടക്കില്ല എങ്ങനെയും സി ബി ഐയുടെ വരവ് തടയാൻ സർക്കാർ ചെലവാക്കിയത് കോടികളുടെ പണമാണ് അതുകൊണ്ട് എങ്ങനെയും സി ബി ഐയുടെ വരവ് തടയാൻ സർക്കാർ ചെലവാക്കിയത് കോടികളുടെ പൊതു പണമാണ് മണിക്കൂറിന് ലക്ഷങ്ങൾ വാങ്ങുന്ന സുപ്രീം കോടതി വക്കീലന്മാരെ തൊഴിലാളി പാർട്ടി വരി വരിയായി ഇറക്കുന്നത് കണ്ട് കേരളം മൂക്കത്ത് വിരൽ വെച്ച് പോയി സീനിയർ വക്കീൽ മനീന്ദർ സിംഗിനും മൂന്ന് ജൂനിയർ വക്കീലർമാർക്കും ഫീസിനത്തിൽ രൂപ എൺപത്തിയെട്ട് ലക്ഷമാണ് ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്തത് കൂടാതെ അവരുടെ വിമാനയാത്ര താമസം മറ്റു ചെലവുകൾ ഉൾപ്പെടെ ഏതാണ്ട് ഒന്നര കോടി രൂപയാണ് സർക്കാരിന് ചെലവ് പട്ടിണിക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ബസിന്റെ ടയർ മാറ്റാൻ നാട്ടുകാരോട് സംഭാവന ചോദിക്കുന്ന കൊറോണ പ്രതിരോധത്തിനായി പാവങ്ങളുടെ ആട് വിൽക്കാൻ ആഹ്വാനം ചെയ്ത സർക്കാരാണ് ആളുകളെ വെട്ടിയും കുത്തിയും കൊല്ലുന്ന ക്രിമിനലുകളെ രക്ഷിക്കാൻ കോടികൾ ചെലവാക്കുന്നത് പാവങ്ങളുടെ നികുതി പണം ലക്കും ലഗാനും ഇല്ലാതെ ചെലവാക്കുന്നത് അഴിമതി തന്നെയാണ് ശമ്പളം കൊടുക്കാൻ പോലും കടമെടുക്കുന്ന സർക്കാർ ഖജനാവിൽ നിന്ന് പാർട്ടിയിലേക്ക് ഇങ്ങനെ കോടികൾ സത്യത്തിൽ ഇത് പാർട്ടിയുടെ ചെലവാണ് സി ബി ഐ വന്ന് യഥാർത്ഥ പ്രതികളെയെല്ലാം അകത്താക്കി മുൻ എം എൽ എ അടക്കമുള്ളവരെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ ഖജനാവിന് നഷ്ടപ്പെട്ട പണം പാർട്ടി തിരിച്ചടയ്ക്കുമോ ഡെസ്ക് തത്വമയി ന്യൂസ്